ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നീലമരിയാണ് കാണാനായിട്ട് പോകുന്നത്. ഒരു പ്രത്യേക തരം ഔഷധ സസ്യമാണ് നീലയമരി. നീലയമരി എന്ന് പറയുന്നത് ഒരു പയറുവർഗത്തിൽപ്പെട്ട സസ്യമാണ്. ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ടും നീലയമരി കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ചെടി. പിന്നെ നീല ചായങ്ങളുണ്ടാക്കാനും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ അമരി ചെടിയാണ്. നീല ചായങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിദത്തമായ ചായങ്ങൾ ഉണ്ടാക്കാനായിട്ട്. നാട്ടിൻപുറങ്ങളിൽ മിക്ക വീടുകളിലും തൊടികളിലും ആരും തിരിച്ചറിയപ്പെടാതെ കാണുന്ന ഒരു ചെടിയാണ് നീലമരി. ഇപ്പോഴാണ് നീലമരി കൂടുതലായിട്ടും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ടും ഹെന്ന തയ്യാറാക്കാനായിട്ടുമൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് നീലമരി. പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലോ കുലകളായിട്ടാണ് നീലമരിയിൽ പൂക്കൾ കാണപ്പെടുന്നത്. തീരെ ചെറിയ പൂക്കളാണ്. അതുപോലെ തന്നെ ചെറിയ പൂക്കൾ പ്രത്യേകമായ ആകൃതിയോടുകൂടിയായിരിക്കും. പിന്നെ ഇതിൽ പച്ച നിറത്തിലുള്ള നീളത്തിലുള്ള കായ്കൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു തവിട്ട് നിറമാവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. ആ ഒരു വിത്ത് നമുക്ക് കുഴിച്ചിടുകയാണെങ്കിൽ പുതിയ തൈകൾ അതിലൂടെ കിളിപ്പിക്കാനും സാധിക്കും. ഈ ഒരു ചെടിക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. നൈട്രജൻ, ഫോസ്ഫറിക് ആസിഡ്, പൊട്ടാസ്, ചുണ്ണാമ്പ് എന്നിവയിൽ സമ്പന്നമാണ് നീലയമരി. അതിനാൽ തന്നെ മണ്ണിനെ വളക്കൂറുള്ളതാക്കാനും ഇവ വളർത്താറുണ്ട്. അതുപോലെ തന്നെ ടർണിഷ് മൂത്ത എന്നറിയപ്പെടുന്ന ശലഭത്തിൻ്റെ ലാർവയുടെ ഇഷ്ടഭക്ഷണമായും ഇത് വർത്തിക്കുന്നു. നീലയമരിയുടെ വേരുകളും ഇലകളും തണ്ടുകളുമെല്ലാം കയ്പേറിയവയാണ്. ആസ്മ, പുണ്ണ്, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ഔഷധമായും നീലയമരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുടിക്ക് മാത്രമല്ല അപസ്മാരം, ആസ്മ തുടങ്ങിയ രോഗത്തിനും ഇതുപയോഗിക്കുന്നു. ഇൻഡിക്ക എന്നാണ് ഈ ചെടിയുടെ ഇംഗ്ലീഷ് നാമം. ഇൻഡിക്ക പൗഡർ എന്ന പേരിൽ ഷോപ്പുകളിൽ നിന്നും ആയുർവേദ കടകളിൽ നിന്നും ഇത് ലഭിക്കാറുണ്ട്. മുടി വളരാൻ സഹായിക്കുന്ന ആയുർവേദ എണ്ണയായ നീലഭൃങ്കാദിയിലെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണിത്. അത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? അതിലൂടെയാണല്ലോ നമ്മൾ നീലയമരിയെ തിരിച്ചറിഞ്ഞത്. എപ്പോഴും നല്ല നനവ് വേണ്ട ഒരു ചെടിയാണ് നീലയമരി. നമുക്കറിയാം കൂടുതലായിട്ടും തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണാറ്. അതുകൊണ്ട് തന്നെ വെള്ളം കൃത്യമായി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങളും പുതിയ പുതിയ ചെടികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു.